ഓ ഗായ്സ്, ബിഗ് ബോസിൽ വൈൽഡ്കാർഡുകൾ വന്ന് നമ്മുടെ സായും കുറെ യൂട്യൂബേഴ്സ് ആയി ഇപ്പൊ ബിഗ് ബോസിൽ. സോ അതുകൊണ്ട് തന്നെ വി ഹാവ് എ ന്യൂ കണ്ടസ്റ്റന്റ് ഹിയർ. ഗൈസ്, നീയും ബിഗ് ബോസ് പോകണം, ഇതാക്കണ, ഞങ്ങൾ ടി വിയിൽ കാണാം. കുറെ യൂട്യൂബേഴ്സ് ഗൈസ്, യൂട്യൂബേഴ്സ് ആണ് ഇപ്പൊ വന്നത്. സീക്രട്ട് ഏജന്റ് ഒക്കെ വന്നിട്ടുണ്ട്. സോ കുഞ്ഞുങ്ങൾ, നിനക്കും ഒരു സ്കോപ്പ് ഉണ്ട്, നീയും പോകണമെന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ, യു ക്യാൻ ഡു ദിസ്. കുഞ്ഞുമോളെ, ഞാൻ നിന്നെ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യും. അല്ലല്ല ഗൈസ്, ഇവള് പോയി കഴിഞ്ഞാൽ ഇവളെ ഞാൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും ഗൈസ്. നമ്മൾ എല്ലാരും ഇവളെ സപ്പോർട്ട് ചെയ്യും. ഇവൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ സീക്രട്ട് ഏജന്റ് ഒക്കെ പോകാൻ കാരണം വെച്ചാല്, ഇവളിപ്പോ അഭിപ്രായങ്ങൾ ഇനി നീ പറയേണ്ടതായിരിക്കും. നിനക്ക് നിന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ വേണം. ആ അഭിപ്രായങ്ങൾ പറയണം. ഓക്കെ, ഇനി മുതൽ ഡ്യൂട്ടി നമ്മളുടെ യൂട്യൂബ് ചാനലിൽ അഭിപ്രായങ്ങൾ പറയുന്നതാണ്. എന്നാ മാത്രം ഇതിൽ കേറാൻ നിക്കുള്ളൂ. ഉമ്മയും പറഞ്ഞിട്ട് ഇവളുടെ യഥാർത്ഥ സ്വഭാവം മറ്റുള്ളവർ കാണണം. ഇവൾ നമ്മളുടെ ഡ്യൂട്ടി മാത്രല്ല ഗൈസ്, ഇവൾക്ക് വേറെ സ്വഭാവം ഉണ്ട്. സോ അതും കൂടി മറ്റുള്ളവർ കാണണമെങ്കിൽ ഇവള് ബിഗ് ബോസ് പോകണം. സോ നിങ്ങൾ താഴത്ത് കമന്റ് ചെയ്യുക. ഇന്നെങ്കിൽ ഇതേ വൈറ്റ് കാർഡ് ഉണ്ട്, ഇന്ന് മുതൽ ഇവൾ പ്രതികരിക്കണം വീഡിയോയില്. കുഞ്ഞു മൂക്കുത്തൊണ്ടാണ്ട് പ്രതികരിക്കുക. ഹൈജീൻ അവിടെ അവിടെ ഹൈജീൻ ഇമ്പോർട്ടന്റ് ആണ്. സോ യു ഹാവ് ടു ഡു സംതിങ്. ഓക്കെ, ചെയ്യോ, പറ പോവാൻ ആഗ്രഹമുണ്ടോ ബിഗ് ബോസിൽ? ഗൈസ്, ഇവള് പോയി കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യോ ഇല്ല എന്ന് താഴത്ത് കമന്റ്. ഞാൻ ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അറിയത്തില്ല, അവിടെ പോയാൽ എന്റെ സ്വഭാവം എന്താണ്. യെസ്, അതാണ് നമുക്ക് അറിയേണ്ടത്. അവിടെ പോയിട്ട് നമുക്ക് മനസ്സിലാക്കണം ഇവളുടെ സ്വഭാവം എന്താണ്. സോ നമുക്ക് എനിക്കും ഉമ്മക്കും അറിയാം, അതുകൊണ്ട് തന്നെ ഇവള് കപ്പ് കൊണ്ടേ വരും എനിക്ക് നന്നായിട്ടറിയാം. അപ്പൊ ഒന്നെങ്കിൽ ഇതില് വൈക്കാടായിട്ട് ഡ്യൂടി പോകണം ഗൈസ്. ഇനി ഇതിൽ വൈക്കാട് ഉണ്ടോന്ന് അറിയില്ല. അല്ലെങ്കിൽ അടുത്ത സീസണിലേക്ക് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്യാം. ഐ വിൽ കുക്ക് ഫോർ യു. ഓക്കെ, ഞാൻ നിന്നെ കുക്ക് ചെയ്തിട്ട് നല്ലൊരു ഡിഷാക്കി മാറ്റിട്ട് നമ്മളെ ബിഗ് ബോസിലേക്ക് വിടാം ഗൈസ്. താല്പര്യമുള്ളവർ കമന്റ് ഡൗൺ ബിലോ. ഡാർലിംഗ്. എനിവേ, എല്ലാവർക്കും ഒരു കിഡ് കാച്ച് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുഞ്ഞോ പറ, ഇവിടെ പണിയെടുക്കുന്ന ഗൈസ്, ക്യാമറ ഓൺ ആക്കിയോ പണിയെടുക്കുന്ന മോളെ. 100% ബിഗ് ബോസ് മെറ്റീരിയൽ കണ്ടോ, ക്യാമറ ഓൺ ആക്കുമ്പോ പണിയെടുക്കുന്നു. ഇങ്ങനെ പണിയെടുത്തിട്ട് എന്നത് വീഡിയോ തുടങ്ങണ്ട, നമുക്ക് തുടങ്ങണ്ടേ, ഷോ നിർത്തു കുഞ്ഞോളെ. നീ ബിഗ് ബോസ് ഇവിടെ ക്യാമറ ഒന്നും വെച്ചില്ല, നീ ചെയ്താലും ചെയ്തു മാറി ജോലി എടുക്കട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നടക്കണ്ട. ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, കുഞ്ഞുമള പറഞ്ഞെടുക്ക്, നമ്മൾ ആമസോൺ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി. എന്തൊക്കെ വാങ്ങിയത്? Yes, yes, yes. We brought some offline game products, guys. So, എല്ലാം ഒരു 5-7 എണ്ണം ആയിട്ടുണ്ട്. അപ്പൊ എല്ലാം നിങ്ങൾ കാണിച്ചു തരണം. ഇതെല്ലാം രണ്ടാൾക്ക് ഇരുന്ന് കളിക്കാൻ പറ്റുന്ന ടൈപ്പ് ഗെയിം. ഞാൻ കുറെ ഇങ്ങനെ കാണാനും, അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് റിയൽ ലൈഫ് എന്ന് എനിക്ക് അറിയില്ല. സോ അത് നമ്മൾ ഇന്ന് റിയൽ ലൈഫിൽ എങ്ങനെ കളിക്കുമെന്ന് നോക്കുകയാണ്. ആരും എക്സൈറ്റഡ് വീണ്ടും പണിയെടുക്കുന്നത് മോളെ. ഇത് വല്ലാത്തൊരു ബിഗ് ബോസ് കണ്ടന്റ് ആട്ടോ ഞാള. ഇതൊക്കെയാണ് നമ്മളുടെ പ്രൊഡക്ട്സ്. കുറെ സാധനങ്ങളുണ്ട് ഇതിലെടുത്തിട്ടോ. ഷോക്ക് വന്നിട്ട് പക്ഷേ ഇതൊരു ബോളല്ല, നമ്മുടെ വീട്ടിനുള്ളിൽ നിന്നൊക്കെ കളിക്കാൻ പറ്റിയ സംഭവമാണ്. പക്ഷെ ഫുട്ബോളിനെക്കാട്ടിലും ഫാസ്റ്റും അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റിയ സംഭവമാണ്. ഇതിന്റെ റേറ്റ് ഒക്കെ വെറും 200-250 രൂപ. ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാല്, നമുക്ക് ഈ ചൂടത്ത് പുറത്തിറങ്ങി ഫുട്ബോൾ കളിക്കേണ്ട, വീട്ടിനുള്ളിൽ നമുക്ക് ഫുട്ബോൾ കളിക്കാം. എന്നാ എന്ത് തട്ടിയാലും അവിടെയും ഇവിടെ തട്ടി പൊട്ടൊന്നും ചെയ്യൂല. അതൊരു കിടക്കാന്ന് ഇറങ്ങിയ അൺബോക്സ്. ഇതിൽ ബാറ്ററി കേട്ടോ, ഒരു 4 ബാറ്ററി ഇട്ടാ മാത്രമേ ഈ ഫുട്ബോൾ വർക്ക് ആവുള്ളൂ. ഒരു ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. ഇതിന്റെ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫാൻ ഉണ്ട്. ഈ ഫാനിന്റെ ഉള്ളിൽ കൂടെ കാറ്റ് വരും. അപ്പം ഇതിങ്ങനെ ഒരു എയറിൽ നിക്കണ പോലത്തെ ഒരു ഫീലാണ് നമുക്ക് വരാം. കുഞ്ഞു ഒന്ന് ഓൺ ആക്കിയ സാധനം ആ കണ്ടില്ലേ, നല്ലൊരു കാറ്റ് വരും. അപ്പൊ ഇത് ഒരു എയറിന്റെ കണ്ടോ, ഒരു മൂവ് ചെയ്യുന്നത് കണ്ടോ. അപ്പൊ നമ്മളിങ്ങനെ കാലുകൊണ്ട് തട്ടിയത് ഇങ്ങനെ ഇങ്ങനെ ഒഴുകി നിക്കുക. ഓ അത് എവിടെയാലും അങ്ങനെ തന്നെയാണ്. നമുക്ക് നിലത്ത് വെച്ചാലൊക്കെ ഇങ്ങനെ ഒഴുകി ഒഴുകി. കുഞ്ഞു കുഞ്ഞു താക്കണ ഇപ്പൊ തട്ടിക്കണ്ടോ. ഓ ആ ഇങ്ങനെ ഭയങ്കര ആ സാർ ഐസ്മെല്.
ആമസോണിൽ വെറും 120 രൂപ ഇട്ടുള്ളു ഈ ഫ്ലിപ്പ് ഫ്രോഗ്. ഓക്കെ, ചൂട് കാലത്ത് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് കളിക്കാം ഫ്ലിപ്പ് ഫ്രോഗ്. കാരണം നമ്മൾ എപ്പോഴും ഫോണിൽ തന്നെ കളിക്കും, നമുക്ക് ഭ്രാന്ത് പിടിക്കും. സോ ഇതാണ് സാധനം. നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നല്ലൊരു നല്ലൊരു മൾട്ടിപ്ലയർ ആയിട്ട് കളിക്കാം. ഇതിൽ കുറെ എന്താ പറയാ തവളാച്ചിണ്ട്, ഒരാൾക്ക് 3 എണ്ണമാണ്, അങ്ങനെ 4 പേര് കളിക്കുക. സംഭവം എന്താ വെച്ചതാക്കണ, ജസ്റ്റ് ഈ ഫ്രോഗിനെ ഇതിന്റെ ഉള്ളിലേക്ക് ചാടിപ്പിക്കണം. അപ്പൊ ഇതാക്കണം, ഞാൻ ഇതാക്കണം ഈ നീല തൊട്ട് റെഡി വേണ്ടി ടെയിലിന്റെ അവിടെ ക്ലിക്ക് ചെയ്യണം. കണ്ടില്ല, അങ്ങനെ അങ്ങനെ ആരാണ് ഏറ്റവും കൂടുതൽ ആരാണ് ഫുള്ള് ഉള്ളിലിട്ടാക്കണത് അവര് ജയിക്കും. കുറച്ച് പണിയാട്ടെ, കാണുന്നവരല്ല. അടുത്തത് ഇതിന്റെ പേരെന്താ, പേരെന്താണ് കിട്ടിയത്? ജമ്പിങ് ബോ. ഇങ്ങനത്തെ നമ്മ കിട്ടിയത്. എന്നിട്ട് വന്ന് ചടിപ്പിച്ച ബോള്, എന്നിട്ട് ചടിപ്പിച്ച അത് വീഡിയോയിൽ കാണുമല്ലോ നിന്നെ, അതുകൊണ്ട് റെഡി 1 2 3 അതെടുക്കണ. എന്താണ് എന്തിനും മടിച്ച് ഒന്നുകൂടി റെഡി 1 2 3 ഞാൻ പിടിച്ച് ഇടട്ടെ. സാധനം ഇട്ട് കൊടുക്കുന്നത് അതിന്റെ ചെറിയ വേഷം കുഞ്ഞു റെഡി 1 2 3 അപ്പൊ അങ്ങനെ കളിക്കാൻ പറ്റിയ ഒരു കിടുക്കൻ ഗെയിം ആട്ടോ. പക്ഷെ ഇതിന്റെ മെയിൻ ചടങ്ങ് എന്താന്ന് വെച്ചാല് ഈ സാധനം വീണ്ടും വീണ്ടും നമ്മൾ എടുത്തു വെക്കാം. എനിക്കത് ചടങ്ങായി തോന്നി, ഇത് എടുത്തു വെക്കാണ്ട് നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞത് ഓട്ടോമാറ്റിക്കലി വീണ്ടും ഇങ്ങനെ ഇങ്ങനെ നേരെ 200 രൂപ കണക്കാതെ 270 രൂപക്കുള്ള ഉണ്ട്. അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഐസ് ഹോക്കി കയറുന്ന ഗെയിം ആട്ടോ. കണ്ടില്ല, ഇവിടെ ടേബിളിന്റെ മുകളിൽ നമുക്ക് ഈ ബോൾ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, നിങ്ങളിത് മോളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. കുഞ്ഞപ്പ ഇതാക്കണ, ഇത് അൺബോക്സ് ചെയ്യുന്നുണ്ട്. വല്ലാത്തൊരു തരത്തിലുള്ള ഒരു അൺബോക്സിങ് ആയിപ്പോയി. ചെറിയ ആ ഫുട്ബോൾ ഇല്ലേ, ആ സെയിം ഇതാണ്, സെയിം മെക്കാനിസത്തിന് ചെറുതാണ്. നമ്മളിവിടുത്തെ ടേബിൾ ഒന്നും അവിടുത്തെ പോലത്തെ അത്ര മിൻസ് ഉള്ളതല്ലേക്കില്ല. അപ്പൊ ഇതിലെ സംഭവം വെച്ചാൽ സിമ്പിൾ ആണ്. ഇതിലെങ്ങനെ എയർ എടുത്തിട്ട് ഇതിലെങ്ങനെ എയർ ഒഴിവാക്കാം. അല്ലല്ല, ബോളിന്റെ മേലൊക്കെ ഉണ്ടാകുന്നുണ്ട്. കിട്ടും, നല്ല സോഫ്റ്റ് ആണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ്ലി സാധനം. ഇനി നമുക്ക് ഓൺ ആക്കാം. ഓക്കെ, ഓ ഉണ്ട് പൊന്നെ. എന്റെ ആളിയാ ഭയങ്കര, അത് ഭയങ്കര സ്മൂത്ത് ആടാ. ഇത് നമുക്കില്ലേ ടേബിളിന് ചുറ്റും മറ്റേ ഒരു ഇത് വേണായിരുന്നു, ബൗണ്ടറീസ് എന്താണ് പറയാ, ഒരു സാധനം വേണം. അല്ലാണ്ട് ഇത് ചെയ്യാൻ കഴിയുന്നില്ല. ആ ഒരു സാധനം പൊട്ടിരുന്നിട്ട് ഗൈസ്. ഇനി അടുത്തത് 2 എണ്ണമാണ് നമുക്കുള്ളത്. അതിന്റെ 1 ബ്രെയിൻ വിച്ച്, അതായത് ഡ്യൂട്ടിക്ക് ഇല്ലാത്ത സാധനം. ആ ഡ്യൂട്ടിക്ക് ഇല്ലാത്ത സാധനം ഭയങ്കര ബ്രെയിൻ വിച്ച്, കാരണം പാക്കിൽ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു മാർബിൾ ആണ് ലെഫ്റ്റ് ആണ് ജീനിയസ്, 2 മാർബിൾ ആണ് എബോ ഇന്റലിജന്റ്, അങ്ങനെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിനക്ക് കളിക്കാൻ ഇല്ല, അപ്പൊ ഞാൻ കളിച്ചോ. അടുത്ത ഇതാക്കണ വേറെ, ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം. എന്റെ പേരെന്താണ്? പ്ലോട്ട് 4. കുഞ്ഞുവിന്റെ ബുദ്ധികൾ തീർന്നു പോകുന്നു. കുഞ്ഞുവിന്റെ ബുദ്ധി തീർന്ന് എന്ത് പണിയാ ചെയ്യാതിട്ട്, അത് ഭയങ്കര മോശം പിടിച്ച പരിപാടിയാണ്. കുഞ്ഞു അവിടെ ഇട്ടിരിക്കുന്നു, ആൻഡ് ഞാൻ ജയിച്ചിരിക്കുന്നു. ഇതെങ്ങനാ കളിക്കേണ്ടതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല കേട്ടോ. കുഞ്ഞോ എനിക്ക് മനസ്സിലായി, ഇതാ അൺബോക്സ് ചെയ്യും. എന്റെ ഉള്ളിലെ സാധനങ്ങൾ എന്താ പറയുക, എനിക്കിതുവരെ മനസ്സിലായില്ല ഇത് എന്ത് തേങ്ങക്കുള്ള കളിയാണെന്ന്. ഇങ്ങനത്തെ സംഭവം ട്രേ കിട്ടുന്നുണ്ട്, അതൊരു പ്ലാസ്റ്റിക്. പിന്നെ നമുക്ക് 32 എത്ര ഒരു മാർബിൾസ് കിട്ടുന്നുണ്ട്. കോട്ടി കണ്ടിട്ട് എത്ര കാലായി കുഞ്ഞോ, കാലം. ബുദ്ധി വെച്ചിട്ട് കളിക്കേണ്ട സംഭവമാണ് ഇതെന്താ വെച്ചാല്, വെർട്ടിക്കലോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് നമുക്ക് മൂവ്മെന്റ് പറ്റുള്ളൂ. ഒന്നിങ്ങനെ എടുത്ത് വെക്കുക, അപ്പൊ ഇത് എടുത്തത് മാറ്റണം. അങ്ങനെ എന്തോ, അല്ല ഇത് ഇങ്ങനെ ഡയഗണലി മാറ്റാൻ പറ്റും. ലാസ്റ്റ്
മനസ്സിലാവുന്നില്ല. നിനക്കത് അറിയൂല, ബുദ്ധി ഉള്ളവര് ജസ്റ്റ് താഴത്ത് കമന്റ് ചെയ്യാം ഇതെങ്ങനെ കളിക്കണമെന്ന് കേസ്. ഞാൻ ആ കമന്റിന് റിപ്ലൈ തരുന്നതായിരിക്കും. ആ ഇനി നോക്കണം, നമ്മള് മറ്റേ തവളനെ പോലെ തന്നെയുള്ള ഒരു മിനി ഷോട്ട്, എന്താണ് മിനി ഷോട്ട്, ആ സാധനമാണ്. ഇത് അൺബോക്സ് ചെയ്താ അപ്പൊ അൺബോക്സ് എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് വിഗണം. അപ്പം പിന്നെ വിഗുന്ന ആള് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഗെയിംസ്. ഇതിൽ നിങ്ങളുടെ അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ് ജസ്റ്റ് താഴത്ത് കമന്റ് ചെയ്യുക. അതല്ല ഗെയിം, ഗെയിം ഫേവറേറ്റ് ഗെയിം ആയത് താഴത്ത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റേ കോട്ടി ഗെയിം എങ്ങനെ കളിക്കാൻ താഴത്ത് കമന്റ് ചെയ്യുക. സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.